നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ബാൽക്കണിയിലും ടെറസിലുമൊക്കെ കുറഞ്ഞ രീതിയിൽ കൃഷി ചെയ്യുന്നവർക്ക് എങ്ങനെയാണ് പോട്ടിലും കണ്ടെയ്നേഴ്സിലുമെല്ലാം പാലക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ സ്പിനാച്ച് കൃഷി ചെയ്യുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഒന്നോ രണ്ടോ കണ്ടെയ്നേഴ്സിലാണെങ്കിൽ പോലും നമുക്ക് ആവശ്യത്തിനുള്ള പാലക്ക് ഇത്തരത്തിൽ നമുക്ക് കൃഷി ചെയ്തുണ്ടാക്കുവാൻ സാധിക്കും. പോഷക സമ്പന്നമായ ഇലക്കറി വിളയാണ് പാലക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ സ്പിനാച്ച്. ശീതകാല പച്ചക്കറികളിൽ ഒന്നാണിത്. നല്ല തണുപ്പുള്ള കാലാവസ്ഥയാണ് ഈ പച്ചക്കറി ഇഷ്ടപ്പെടുന്നത്. ഉത്തരേന്ത്യക്കാരുടെ നോർത്ത് ഇന്ത്യൻസിൻ്റെ ഭക്ഷണത്തിലെ അഭിവാദ്യ ഘടകമാണ് ഈ ഇലക്കറി. പനീർ, പൊട്ടറ്റോ, കോളിഫ്ലവർ, ചിക്കൻ എന്നീ റെസിപ്പികളിൽ ചേരുവകളായി പലപ്പോഴും പാലക്ക് ഉപയോഗിച്ചു വരുന്നു. പാലക് പനീറും പാലക് മട്ടൻ ചിക്കൻ കറിയും ഇവയെല്ലാം നമ്മുടെയും പ്രിയപ്പെട്ട വിഭവങ്ങളായി മാറിക്കഴിഞ്ഞു. ഇലക്കറികളുടെ ക്യാപ്റ്റൻ എന്നാണ് പാലക്ക് അറിയപ്പെടുന്നത്. ജന്മദേശം പേർഷ്യയാണെന്ന് പറയപ്പെടുന്നു. പോഷകങ്ങളുടെ കാര്യത്തിൽ പാലക്ക് മുന്നിലാണ്. ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകളും വൈറ്റമിൻ എ, കെ, ബി, വൈറ്റമിൻ ഇ, മൈക്രോന്യൂട്രിയൻസായ മഗ്നീഷ്യം, കോപ്പർ, സിങ്ക്, ഫോസ്ഫറസ് ഇവയെല്ലാം ഇതിലടങ്ങിയിരിക്കുന്നു. ഇവയിലടങ്ങിയിരിക്കുന്ന ബീറ്റ കരോട്ടിൻ്റെ അളവ് വളരെയധികമാണ്. ഇവയിൽ പൊട്ടാഷ്യം ധാരാളം അടങ്ങിയിരിക്കുന്നതിനാൽ പ്രഷർ കുറയ്ക്കുന്നതിനും ധാരാളം ഫൈബർ അടങ്ങിയിരിക്കുന്നതിനാൽ ശരീരഭാരം നിയന്ത്രിക്കുന്നതിനും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനുമെല്ലാം ഇത് ഉപകരിക്കുന്നു എന്ന് പറയപ്പെടുന്നു. പ്രമേഹ നിയന്ത്രണത്തിനും ഇവയുടെ ഉപയോഗം സഹായകരമത്രേ. വെറും 30 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് വിളവെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ് പാലക്കിൻ്റെ മറ്റൊരു പ്രത്യേകത. അതായത് വളരെ കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നന്നായി പരിപാലിക്കുകയാണെങ്കിൽ നമുക്ക് ഇത്തരത്തിൽ വേഗത്തിൽ കൃഷി ചെയ്ത് വിളവെടുക്കാൻ സഹായിക്കുന്നൊരു വിള കൂടിയാണ് പാലക്. പാലക്കിൻ്റെ വിത്തുകളാണ് നടുവാനായിട്ട് ഉപയോഗിക്കുന്നത്. ഏകദേശം 4-5 മണിക്കൂർ നേരത്തേക്ക് വിത്തുകൾ വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കുകയാണെങ്കിൽ വേഗം തന്നെ മുളച്ച് കിട്ടുവാൻ ഇത് സഹായിക്കും. കുതിർക്കാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിൽ അല്പം സ്യൂഡോമോണാസ് പൗഡറോ അതുമല്ലെങ്കിൽ കുറച്ച് കറുവാപ്പട്ടപ്പൊടി സിനമൺ പൗഡറോ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സിനമൺ പൗഡറാണ് ഉപയോഗിക്കുന്നത്, സ്യൂഡോമോണാസ് ഇല്ലാത്തതിനാൽ. രോഗങ്ങളെ ഒരു പരിധിവരെ തടയുവാൻ ഇത്തരത്തിലുള്ള രീതി സഹായകരമാണ്. ഇളക്കമുള്ള മണ്ണാണ് കൃഷിക്ക് അനുയോജ്യം. മണ്ണ് തയ്യാറാക്കി അല്പം നനച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് വിത്തുകൾ പാകാം. മണ്ണും ചാണകപ്പൊടിയും കമ്പോസ്റ്റും അടങ്ങിയ മണ്ണിലാണ് ഞാൻ വിത്തുകൾ പാകിയിരിക്കുന്നത്. വിത്തുകൾ ആഴത്തിലേക്ക് പോകാതെ നമുക്ക് ഉപരിതലത്തിലായിട്ട് പാകാം. അതിനുശേഷം മണ്ണുകളൊന്ന് തട്ടിക്കൊടുത്ത് വിത്തുകൾ പുറത്തേക്ക് വരാത്ത രീതിയിൽ നമുക്ക് ക്രമീകരിക്കാം. ഇവിടെ പലപ്പോഴും പക്ഷികളുടെ ശല്യം വളരെയധികം കൂടുതലുള്ളതിനാൽ ഞാൻ നെറ്റുകൾ ഉപയോഗിക്കാറുണ്ട്. വിത്തുകൾ അധികം താഴ്ന്നു പോകാത്ത രീതിയിൽ മണ്ണിട്ട് ഒന്ന് മൂടിക്കൊടുക്കാം. വിത്തുകൾ കുതിർത്തതിന് ശേഷമാണ് പാകുന്നതെങ്കിൽ വളരെ വേഗത്തിൽ തന്നെ മുളച്ച് കിട്ടും. ഏകദേശം 1-1.5 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ വിത്തുകൾ മുള പൊട്ടുന്നതാണ്. ഈ സമയങ്ങളിൽ പക്ഷികൾ കൂട്ടമായി വന്ന് ആക്രമിക്കാറുണ്ട്. അതിനാലാണ് ഞാൻ നെറ്റ് ഉപയോഗിക്കുന്നത്. ചെറിയ പോട്ടുകളിൽ, കണ്ടെയ്നേഴ്സിൽ, തെർമോക്കോൾ ബോക്സിൽ ഇവയിലെല്ലാം നമുക്ക് ഇത്തരത്തിൽ കൃഷി ചെയ്യുവാൻ സാധിക്കും. 4-5 ഇലകൾ വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഓരോ തൈകളായിട്ട് പറിച്ചു മാറ്റി ചെറിയ കണ്ടെയ്നേഴ്സിലോ അല്ലെങ്കിൽ പോട്ടുകളിലോ നടാവുന്നതാണ്. വിത്തുകൾ മുളച്ചു വരുന്നതുവരെ നന്നായിട്ട് തന്നെ നനയുടെ ആവശ്യമുണ്ട്. വിത്തുകൾ ഉണങ്ങിപ്പോകാതെ തെറിച്ചു പോകാത്ത രീതിയിലാവണം നനയ്ക്കേണ്ടത്. ഇലകൾ ഉപയോഗിച്ച് അല്പം പുത നൽകുന്നത് നല്ലതാണ്. വെള്ളം ഒഴിക്കുമ്പോൾ ശക്തിയില്ലാത്ത രീതിയിൽ വിത്തുകൾ തെറിച്ചു പോകാതെ സൂക്ഷ്മതയോടുകൂടി തന്നെ വെള്ളം ഒഴിക്കേണ്ടതും ആവശ്യമാണ്. വളരെ മൃദുവായ ഇലകളാണ് ആദ്യമേയുള്ള കുറേ കാലങ്ങളിലേക്ക് പാലക്കിലുണ്ടാവുക. പിന്നീട് ഓരോ പ്രാവശ്യവും ഇളവെടുക്കുന്നതിനനുസരിച്ച് ഇലകളുടെ കട്ടി കൂടി വരുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ ഇലകളുടെ വലിപ്പവും കുറഞ്ഞു വരുന്നതായി കാണാം. ഒരു ചെടിയിൽ നിന്ന് തന്നെ 3-4 ചിലപ്പോൾ അതിൽ കൂടുതലോ വിളവുകൾ നമുക്ക് എടുക്കുവാൻ സാധിക്കും. ഇലകൾ മൂത്തു വരുന്നതിനനുസരിച്ച് നമുക്ക് പറിച്ചെടുക്കാം. കൂടുതൽ മൂപ്പാകാതെയും ശ്രദ്ധിക്കണം.
ചെടി വളരുന്നതിനനുസരിച്ച് ആദ്യം ആദ്യം ഉണ്ടാകുന്ന ഇലകൾ നമുക്ക് കളക്ട് ചെയ്ത് കറികൾക്കായിട്ട് ഉപയോഗിക്കാം. ചെടി മൂപ്പെത്തുന്നതിനനുസരിച്ച് നന്നായി പന്തലിക്കുകയും അതുപോലെ ധാരാളം പൂക്കളും കായ്കളും എല്ലാം ഉണ്ടാകുന്ന ഒരു ചെടി കൂടിയാണ് പാലക്ക്. ചില സമയങ്ങളിൽ ചെടികളിൽ പുഴുശല്യം കാണാറുണ്ട്. അപ്പോൾ നമ്മൾ കാണുന്ന ഇലകൾ പറിച്ചു മാറ്റുകയാണ് ഏറ്റവും നല്ല പ്രതിവിധി. അതിനുശേഷം വെളുത്തുള്ളിയും മഞ്ഞളും കാന്താരിയും ചേർന്ന മിശ്രിതം തളിച്ചു കൊടുക്കാറുണ്ട്. പിന്നെ വേറെ ഉപയോഗിക്കുന്ന ഒന്നാണ് ബേക്കിംഗ് സോഡ, അതും കായവും ചേർന്ന മിശ്രിതം, അതും ഉപയോഗിക്കാറുണ്ട്. ചെറിയ പുഴുശല്യം കാണുമ്പോൾ തന്നെ ഇലകൾ പറിച്ചു മാറ്റുകയാണെങ്കിൽ വ്യാപിക്കാതെ നമുക്ക് തടയുവാൻ വളരെ എളുപ്പത്തിൽ സാധിക്കും. ചെറിയ പോട്ടുകളിലാണെങ്കിൽ ഒന്നോ രണ്ടോ തൈകൾ മാത്രം വളർത്തുന്നതാണ് നല്ലത്. ഏരിയ കൂടുതലുള്ള കണ്ടെയ്നേഴ്സിലാണെങ്കിൽ ധാരാളമായി പടരുകയും ചെയ്യും. ഇവ വളർത്താൻ ഏറ്റവും അനുയോജ്യം തെർമോക്കോൾ ബോക്സ് ആണെന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. തെർമോക്കോൾ ബോക്സിൽ നന്നായിട്ട് തന്നെ വളർന്നു കിട്ടാറുണ്ട്. മേൽവളമായിട്ട് കൂടുതലും ലിക്വിഡ് ഫെർട്ടിലൈസേഴ്സ് ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇവിടെ തന്നെ ഉണ്ടാക്കുന്ന വിഷമൈനോ ആസിഡ്, അതുപോലെ കിച്ചൺ വേസ്റ്റുകളിൽ നിന്ന് പ്രിപ്പയർ ചെയ്യുന്ന ലായനി, വിവിധതരം ഹോംമെയ്ഡ് ഫെർട്ടിലൈസേഴ്സ്, ഇവയുണ്ടാക്കുന്ന രീതിയും ഉപയോഗിക്കുന്ന രീതിയും എല്ലാം പല വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. സാധിക്കുന്നവരെല്ലാം കണ്ടു നോക്കുക. പാലക്ക് ചീര വിഭാഗത്തിൽപ്പെട്ട ഒന്നായതിനാൽ ചാരം ഇട്ട് കൊടുക്കാറില്ല. ചാരമിട്ടാൽ പെട്ടെന്ന് തന്നെ കതിര് വരികയും മൂത്തു പോവുകയും ചെയ്യും. ഇത് കുറച്ചു കാലം വിളവെടുത്ത ചെടിയാണ്. അതിലെ ഇലകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കുവാൻ സാധിക്കും. ഇലകൾ വലിപ്പം കുറവായിട്ടുണ്ട്. ഇത് പൂക്കാനുള്ള ഒരു സ്റ്റേജാണ്. പൂവിടാറാവുമ്പോഴേക്കും ഇലകളുടെ വലിപ്പമെല്ലാം കുറഞ്ഞ് കട്ടിയുള്ളതായി തീരും. ടെറസിലും ബാൽക്കണിയിലുമൊക്കെ ആയിട്ടാണ് ഞാൻ ഇവ കൃഷി ചെയ്യുന്നത്. ടെറസിലുള്ളതിന് പ്രത്യേകിച്ചും നെറ്റ് ഉപയോഗിക്കാറുണ്ട്, കാരണം പക്ഷിശല്യം തന്നെ. ഇടയ്ക്ക് വല്ലപ്പോഴും ചാണകപ്പൊടിയോ അല്ലെങ്കിൽ ആട്ടിൻ കാഷ്ടമോ ഇടയ്ക്കിവിടെ ഇട്ട് കൊടുക്കാറുണ്ട്. തണുപ്പ് കുറഞ്ഞ സമയങ്ങളിൽ ഷെയ്ഡുള്ള സ്ഥലങ്ങളിലേക്ക് മാറ്റി വയ്ക്കുകയോ അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ അതിൽ കൃഷിയാവുന്നതുമാണ്. കൂടുതൽ തണുപ്പുള്ള സമയങ്ങളിൽ അധികം നനയുടെ ആവശ്യം വരുന്നില്ല. ഒന്നരാടം ദിവസങ്ങളിലോ രണ്ട് ദിവസം കൂടുമ്പോഴോ ഒക്കെ മതിയാവും. കൂടുതൽ നനച്ചാലും ചീഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. വിളവുകൾ അധികമായിട്ട് കിട്ടുമ്പോൾ നമുക്ക് ഇവയെല്ലാം നഷ്ടപ്പെടുത്തി കളയാതെ പ്രിസർവ് ചെയ്ത് വെക്കുവാനും സാധിക്കും. ആ രീതികൾ മറ്റൊരു വീഡിയോയിലൂടെ ഞാൻ പറയാം. കേരളത്തിലും പാലക്ക് നേരത്തെയൊന്നും അധികം ഉപയോഗിക്കുന്നില്ലായിരുന്നുവെങ്കിലും ഇപ്പോൾ ഇവയുടെ ഉപയോഗം കൂടുതലായിട്ട് വ്യാപിച്ചിട്ടുണ്ട്. എല്ലാവരും തന്നെ കൃഷി ചെയ്ത് തുടങ്ങിയിട്ടുമുണ്ട്. മഴക്കാലത്താണ് കൂടുതലായിട്ട് കൃഷി ചെയ്തു വരുന്നത്. ഗ്രീൻ ഹൗസ് ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ മഴക്കാലത്തും വിൻ്റർ സീസണിലുമെല്ലാം നന്നായിട്ട് കൃഷി ചെയ്ത് വിളവ് കൊയ്യാൻ പറ്റിയൊരു നല്ല വിളയാണ് പാലക്ക്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി, ഉപകാരപ്രദമാകുമെന്ന് ഞാൻ കരുതുന്നു. മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.